نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، آدرني رايا ساداتك أستاذ عمر ഉമറാക്കൾ, മോമിനിയങ്ങൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, ഒരു പ്രസംഗം നടത്താൻ വേണ്ടി എഴുന്നേറ്റ് നിന്നതേ അല്ല, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞതുകൊണ്ട് രണ്ട് വാക്ക് മാത്രം സംസാരിക്കുകയാണ് ഉസ്താദിൻ്റെ സമ്മതത്തോടുകൂടി. സാധാരണ എത്ര വൈകിയാലും കാത്തിരിക്കുന്ന ആളാണ് ഞാനെന്ന് എല്ലാവർക്കും അറിയാം. വളരെ അത്യാവശ്യമായ കാര്യത്തിന് പോകേണ്ടി വന്നതുകൊണ്ട് ഞാൻ വൈകുന്നേരം പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി പ്രസംഗം വേണ്ടെന്ന് ഞാൻ തങ്ങളവറുകളോട് പറഞ്ഞിരുന്നു. അവിടുത്തെ നിർദ്ദേശം മാനിക്കുക എന്ന നിലക്ക് മാത്രം പറയുന്നു. അള്ളാഹു തആല നമുക്കൊരു നല്ല ഭംഗിയുള്ള സുന്ദരമായ പള്ളി തന്നു. അള്ളാഹു തആല അതിന് സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ എല്ലാവരിൽ നിന്നും അത് കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് നേതൃത്വം നൽകുന്ന എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും നമുക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഇനിയും ഒരുപാട് സേവനങ്ങൾക്കുള്ള തൗഫീഖും നൽകുമാറാകട്ടെ. പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നമുക്കെല്ലാവർക്കും അറിയാം, നിസ്കാരമാണ്. നിസ്കാരത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള നിസ്കാരം ജുമാ നിസ്കാരമാണ്. ഒരാഴ്ചക്കാലം ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഉറപ്പിക്കാനുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ആ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം സലാത്തുൽ ജുമുഅ നിസ്കാരം. അതൊന്നിച്ച് നിർവഹിക്കേണ്ട നിസ്കാരമാണ്. ഞാൻ ഈ കടലുണ്ടിയിലും പരിസരങ്ങളിലുമുള്ള എല്ലാ ജനങ്ങളോടും ഞാൻ പറയാണ്, പലരും വ്യത്യസ്ത സംഘടനകളിലും വ്യത്യസ്ത പ്രവർത്തനങ്ങളിലുമൊക്കെ ഉള്ളവരായിരിക്കും, എല്ലാവരോടും ഞാൻ പറയുന്നു, നമ്മുടെ നിസ്കാരം നമ്മൾ ബാത്തിലാക്കരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ലാ തുബ്തുലു അമാലുക്കും, നിങ്ങൾ അമല് നിങ്ങൾ ബാത്തിലാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ്. നമുക്ക് ഓക്സിജനും വെള്ളവും ഭക്ഷണവും കയ്യും കാലും കണ്ണും മൂക്കും നാക്കും ഹാർട്ടും കിഡ്നിയും കരളും ബ്രെയിനും എല്ലാം തന്ന ലോകത്തിന്റെ മുഴുവനും രാജാവായ അല്ലാഹ്, ഖാലിഖു കുല്ലി ശൈ മുഴുവനും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന അല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല എന്നതാണല്ലോ ബാങ്കിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണല്ലോ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം. മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ പലരുടെയും, പല വ്യക്തികളെയും, അതുപോലെ പല വസ്തുക്കളെയും ദൈവമാണ് എന്ന നിലക്ക് അവർ സഹായം തേടിയിരുന്നു. ഖുർആനിൽ യാസീൻ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. സഹായം ലഭിക്കാൻ വേണ്ടി ദൈവങ്ങളെ സ്ഥാപിച്ചിരുന്നു മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ. സഹായം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പൊ തന്നെ തങ്ങളവറുകൾ സഹായത്തിന് ചോദിച്ചിട്ട് നിങ്ങളോട് ഇല്ലേ, കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹായം ചോദിക്കൽ അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ എന്ന് അങ്ങനെ ഖുർആൻ ഹദീസിലൊന്നുമില്ല. അതേസമയത്ത് ദൈവമാണെന്ന നിലക്ക് സഹായം ചോദിക്കൽ അള്ളാഹുവിനോടേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതുപോലെ ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തല്ല അല്ലഹും യുൻസറൂൻ, സഹായിക്കാൻ വേണ്ടി ദൈവങ്ങളെ സ്ഥാപിച്ചു മക്കയിലുള്ള മുശ്രിക്കുകൾ എന്ന് പറഞ്ഞു. അഹ്ലു സുന്നത്തി വൽ ജമാ ലോകത്തുള്ള ഒരൊറ്റ മുസ്ലിമും ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ആരാധിക്കാൻ കടപ്പെട്ടവരാണ്, അല്ലാഹു ആരാധനക്ക് അർഹൻ, അവൻ മാത്രവും ആണ്. ആ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നിസ്കാരം. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് ജുമാ നിസ്കാരം. ആ ജുമാ നിസ്കാരം നിങ്ങൾ ഏത് കക്ഷികളായാലും ശരി, പറയാനുള്ള ഒരു കാര്യം, അള്ളാഹു തന്ന ഒരു അവസരം, അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം പറയാൻ അത് നമ്മൾ ബാത്തിലാക്കരുത്. എങ്ങനെയാ ബാത്തിലാകുക? അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ 100% അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കണം.
ഇശായ നിസ്കാരം നബിതങ്ങൾ നാലിറക്കയത്ത് നിസ്കരിച്ചു. നമ്മളെ വകയിൽ ഇത് ആറാക്കാൻ പറ്റില്ല, അത് രണ്ടാക്കാനും പറ്റില്ല. യാത്ര ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് നിസ്കരിച്ചിട്ടുണ്ട്, നമുക്കും വേണമെങ്കിൽ രണ്ടാക്കാം, അത് വേറെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്നുകൊണ്ട് തന്നെ വേണം ഇബാദത്തുകൾ നിർവഹിക്കാൻ, അതിന് മാറ്റം പറ്റില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇമാം നബി റളിയല്ലാഹു അൻഹു ഏകദേശം ഒരു 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞ, ലോകത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ ബഹുമാനിക്കുന്ന ആദരണീയ വ്യക്തിത്വമായ ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ലോകപ്രശസ്തമായ സറഹുൽ മുഹദ്ദബിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണം. അപ്പൊ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. അത് പറഞ്ഞുകൊണ്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, വകാന യഖ്തുബു ബിൽ അറബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിൽ മാത്രം ഖുതുബ ഓതി, അറബി ഭാഷയിൽ മാത്രമാണ് ജുമഅ നിസ്കരിച്ചത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് പോലുള്ള ജുമഅ ആകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുതുബ നിർവഹിച്ച് അറബിയിൽ മാത്രം ജുമഅ നിസ്കരിക്കണം. എന്നാലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത് പോലുള്ള നിസ്കാരമാവുകയുള്ളൂ. അതിനാൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ച് നിസ്കരിച്ചാൽ ആ നിസ്കാരം ബാത്തിലാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ഷർഹുൽ മുഹദ്ദബിൽ പറയുന്നു. അത് ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ ഒരു ഗ്രന്ഥം മാത്രം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിനെ പോലുള്ള മഹാന്മാരിൽ നിന്ന് പഠിച്ചത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഴ്ച ചെയ്തു പോയ ദോഷങ്ങളൊക്കെ പൊറപ്പിക്കാൻ അള്ളാഹു തന്ന ഒരു വെള്ളിയാഴ്ച. അന്നത്തെ ഉച്ചക്ക് നമ്മൾ നിസ്കരിക്കുന്ന ഏറ്റവും പ്രധാനമായ ജുമഅ നിസ്കാരം അത് ബാത്തിലായി പോയാൽ നമ്മളെപ്പോലെ നഷ്ടപ്പെട്ട ഒരു കക്ഷികൾ വേറെ ആരാണ്? പരിശുദ്ധ ദീനിൽ നമ്മളെപ്പോലെ നഷ്ടം വന്നവർ ആരാണ്? കടലുണ്ടിയിലും പരിസരങ്ങളിലുമുള്ള എല്ലാ സാധാരണക്കാരോടും ഞാൻ പറയാണ്, നിങ്ങൾ ജുമഅ നിസ്കാരം ഏത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും ഖുതുബ അറബിയിൽ മാത്രമായിരിക്കണം എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം. പടച്ച റബ്ബിന്റെ കോടതിയിലെത്തിയിട്ട് എന്ന് ചിന്തിച്ചതുകൊണ്ട് യാതൊരു കാര്യവും ഒരാൾക്കും ലഭിക്കൂല. ഇത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടരാനാണ് പറയുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഇങ്ങനെ ചിന്തിച്ചോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ഭാഷയിലാണോ നിസ്കരിച്ചത് അതേ ഭാഷയിലാണ് ഖുതുബ ഓതിയത്, ഏത് ഭാഷയിലാണോ ഖുതുബ ഓതിയത് അതേ ഭാഷയിലാണ് നിസ്കരിച്ചത്. അത് നബിതങ്ങൾ മാത്രമല്ല, ലോകം മുഴുക്കേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിച്ച സഹാബികൾ അവരെ പിന്തുടർന്നാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഉഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. ആ സഹാബത്ത് ലോകത്തൊരൊറ്റ സ്ഥലത്തും അറബിയിൽ ഖുതുബ ഓതി അറബിയിൽ ജുമഅ നിസ്കരിച്ചതല്ലാത്ത ഒരു ചരിത്രം ഒരു കിതാബിലും ഇല്ല. ഇനി അതിന്റെയും അപ്പുറം താബിഈങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്, തബഉ താബിഈങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ 1300 കൊല്ലം ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ജുമഅ നിസ്കരിച്ച ഒരു വ്യക്തിയും അറബിയിൽ മാത്രം ഖുതുബ ഓതി അറബിയിൽ മാത്രം ജുമഅ നിസ്കരിച്ചതല്ലാത്ത ഒരു ചരിത്രം ഇല്ല. അതുകൊണ്ട് വളരെ വിനയത്തോടെ പറയുന്നു, നമ്മളെല്ലാം റബ്ബിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരാണ്. ഈ പള്ളിക്ക് സഹായിച്ചവർ പ്രവർത്തിച്ചവർ അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹു കബൂൽ ചെയ്തെങ്കിലല്ലേ ഫലമുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ ശരീഫ് നിർമ്മിക്കുമ്പോഴും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹകരണത്തോടുകൂടി കഅബ നിർമ്മിച്ചപ്പോഴും റബ്ബനാ തഖബ്ബൽ മിന്നാ നീ കബൂൽ ചെയ്യണേ റബ്ബേ എന്നല്ലേ പ്രാർത്ഥിച്ചത്. നമ്മുടെ അമലൊക്കെ റബ്ബ് കബൂൽ ചെയ്താലല്ലേ രക്ഷപ്പെടുകയുള്ളൂ. ഇന്നിപ്പോൾ കാറിൽ വന്ന ഞാൻ നാളെ മയ്യിത്ത് കെട്ടിൽ കയറേണ്ടവനാണ്. ഇന്ന് ഞാൻ നല്ല വീട്ടിൽ താമസിക്കുന്ന ഞാൻ നാളെ ഖബറിൽ കിടക്കേണ്ടവനാണ്. അത് കഴിഞ്ഞാൽ റബ്ബിന്റെ കോടതിയിലേക്ക് പോകേണ്ടവനാണ്. യാതൊരാളും പടച്ചവന്റെ കോടതിയിൽ നമുക്ക് ഉണ്ടാവൂല. അൽ അഖില്ലാഉ യൗമൈദിൻ ബഅളുഹും ലിബഅളിൻ അൽ അഖില്ലാഉ യൗമൈദിൻ ബഅളുഹും ലിബഅളിൻ അദു ഇല്ലൽ മുത്തഖീൻ. സ്നേഹിതന്മാർ സുഹൃത്തുക്കൾ മുഴുവനും പടച്ച റബ്ബിന്റെ കോടതിയിൽ ശത്രുക്കളാണ്. അഹങ്കാരമില്ലാതെ വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ അസൂയയില്ലാതെ അങ്ങനത്തെ ഒരു രോഗവും കൽബിന് പിടികൂടാതെ എല്ലാവരും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിച്ച് ജീവിക്കുന്നവരൊഴികെ
എല്ലാ സുഹൃത്തുക്കളും ശത്രുക്കളാണ്. ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ? അതുകൊണ്ട് ഏത് സൗഹൃദ ബന്ധമാണെങ്കിലും ശരി, തഖ്വയിൽ അധിഷ്ഠിതമായതിനു മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ സ്വന്തം നഫ്സിന്റെ കാര്യം ചിന്തിക്കണം. മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കണം, റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണം. അതിനുവേണ്ടി മാത്രം പറഞ്ഞതാണ്, നിങ്ങൾ ഏത് കക്ഷിയാണെങ്കിലും അറബിയിൽ മാത്രം ഖുതുബ നിർവഹിച്ചുകൊണ്ട് അറബിയിൽ മാത്രം ജുമുഅ നിസ്കരിക്കുന്ന പള്ളി, അതേത് പ്രദേശത്താണെങ്കിലും ആ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുന്നവരാകണം. ആ ഹബീബിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ നിർവഹിച്ചിട്ടില്ല, ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. സഹാബത്ത് മുതൽക്ക് 1300 കൊല്ലത്തെ ലോക മുസ്ലിം ചരിത്രത്തിൽ ആരും അറബിയിലല്ലാതെ ഖുതുബ നിർവഹിച്ചിട്ടില്ല, അറബിയിലല്ലാതെ ജുമുഅ നിസ്കരിച്ചിട്ടില്ല. പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഒരുപാട് ആലിമീങ്ങൾ വന്നിരുന്നു, ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ വളരെയേറെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. നല്ല പള്ളി നിർമ്മിച്ചിരുന്നു, ഉദ്ഘാടനത്തിനൊക്കെ ഞങ്ങൾ അടുത്തും ദൂരെയും ഒക്കെ ഇരുന്ന് കേട്ടിരുന്നു. ഇതിന്റെ ഗൗരവം വേണ്ടതുപോലെ ഞങ്ങൾക്കാരും പറഞ്ഞു തന്നില്ല എന്ന് റബ്ബിന്റെ കോടതിയിൽ വെച്ച് പറയരുത്, അവിടെ വെച്ച് കൈയടിക്കരുത്. അതിനുവേണ്ടി മാത്രം സൂചിപ്പിച്ചതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഏത് യുവാവും ഏത് പ്രായമുള്ളവരും നമ്മുടെ മുൻകാല ജീവിതത്തിലുള്ള തെറ്റുകൾ അറിവില്ലാത്തത് കൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ സംഭവിച്ചെങ്കിൽ ഏത് സംഘടനയിലുള്ളവരാണെങ്കിലും റബ്ബ് നമുക്ക് മാപ്പ് നൽകട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഖിയാമത്ത് നാളിൽ കൈകടിച്ചതുകൊണ്ട് കാര്യം വരൂല. അതുകൊണ്ട് കൃത്യമായി അറബിയിൽ മാത്രം ഖുതുബ നിർവഹിച്ചുകൊണ്ടുള്ള പള്ളിയിലല്ലാതെ ജുമുഅ നിസ്കരിക്കരുതെന്നും ഈ മഹത്തായ റമദാനിൽ അതിന്റെ മുന്മയും ശേഷവും വരുന്ന എല്ലാ ജുമുഅകളിലും ഇത് നമ്മൾ നിഷ്കർഷിക്കണമെന്നും ഉറപ്പിച്ച് തീരുമാനിക്കണമെന്നും നിങ്ങളുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക്, ഒരു ചെറിയ സുഹൃത്ത് എന്ന നിലക്ക് നിങ്ങളെല്ലാം ഈ പാവപ്പെട്ട എന്റെ ആഖിറത്തിന് വേണ്ടി ആഖിബത്ത് നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്ത് അല്ലാഹു നമ്മുടെ ഉലമാക്കൾക്കും സാദാത്തുക്കൾക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ സദസ്സും റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. ബദർ സാദാത്ത് തങ്ങളവർക്കും സഹോദരന്മാർക്കും കൂട്ടുകാർക്കും സ്നേഹജനങ്ങൾക്കും ഇനിയും ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യാൻ അവരുടെ സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله على سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين. എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് എനിക്ക് വളരെ അർജന്റ് പോകാനുള്ളതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സർവാദരനായ ഉസ്താദ്.